ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഇറാനെതിരെ ശക്തമായിട്ടുള്ളൊരു ആക്രമണം നടത്താനുള്ള സകല അന്തിമ രൂപവും തയ്യാറാക്കിയിരിക്കുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിലൊരു അരമണിക്കൂറിലധികമുള്ളൊരു ഫോൺ കോളാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ളത്. അതിനുശേഷമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഇസ്രായേൽ ഏത് നിമിഷവും ഇറാനെതിരെ വലിയൊരു ആക്രമണം നടത്തും. അത് കൃത്യമായിട്ടും ഒരു സർപ്രൈസോട് കൂടിയിട്ടുള്ള വലിയ ആക്രമണം തന്നെയാണ് ഇസ്രായേൽ ഇറാനെതിരെ നടത്താൻ പോകുന്നത് എന്ന് വ്യക്തമായിട്ട് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഈ ഒരു ഫോൺ കോളിന് ശേഷം കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിലുള്ള ഫോൺ കോൾ കഴിഞ്ഞതോടുകൂടിയിട്ട് കൃത്യമായി ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്താനുള്ള സകല അന്തിമ രൂപവും തയ്യാറായിരിക്കുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡന് വ്യക്തിപരമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളതും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജോ ബൈഡൻ വ്യക്തിപരമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളൊന്നും തന്നെ ആക്രമിക്കരുത്, അങ്ങനെ ആക്രമിച്ചാൽ നിലവിൽ ആണവ ആയുധങ്ങളൊന്നും തന്നെ ഇറാന്റെ കയ്യിൽ ഇല്ല എന്നാണ് ജോ ബൈഡൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിലാണ് ജോ ബൈഡൻ കാര്യങ്ങൾ പറയുന്നത്. ഇസ്രായേൽ ആണവ ആയുധ കേന്ദ്രങ്ങളിലേക്ക് നിർമ്മിക്കുന്ന ആ കേന്ദ്രങ്ങളിലേക്ക് ഒരു ആക്രമണം നടത്തിയാൽ ഇറാൻ വാശിക്ക് ആണവായുധങ്ങൾ ഉണ്ടാക്കും, അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തരുത് എന്ന് ജോ ബൈഡൻ വ്യക്തിപരമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജോ ബൈഡൻ മുന്നോട്ട് വെക്കുന്നുണ്ട് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഫ്രാസ്ട്രക്ചറിലേക്കൊന്നും ഒരു ആക്രമണവും നടത്തരുത്. ആക്രമണം നടത്തുകയാണെങ്കിൽ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് മാത്രമേ ആക്രമണം നടത്താവൂ എന്ന് ഇറാൻ ഈ അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുള്ള ജോ ബൈഡൻ വ്യക്തിപരമായിട്ട് നിരന്തരം ഈ ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതൊന്നും അംഗീകരിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളല്ല ഇപ്പൊ നിലവിൽ മുന്നോട്ട് വെക്കുന്നത് എന്ന് വളരെ വ്യക്തമാക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ നിരന്തരം ഉയർത്തിപ്പിടിക്കുന്നത് ഇറാനെതിരെ തന്നെ വലിയ ആക്രമണം നടത്തണമെന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് ഒക്കെ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഇറാന്റെ ആണവ ആയുധ കേന്ദ്രങ്ങൾ തന്നെ തകർത്ത് തരിപ്പണമാക്കണമെന്ന്. അതേപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഇറാൻ ഇത്രയും കാലം ഇറാൻ ഒരു പരിക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇറാന്റെ ഒപ്പമുള്ള ഗ്രൂപ്പുകളായിട്ടുള്ള ഹമാസിനെ കൊണ്ടും ഹിസ്ബുള്ളയെ കൊണ്ടൊക്കെ നിരന്തരം ഇസ്രായേലിനെ ആക്രമിക്കുകയായിരുന്നു. ഇപ്പൊ ഇറാനും നമ്മെ ആക്രമിച്ചിരിക്കുന്നു. ഇപ്പൊ നിലവിൽ ഹമാസും ഹിസ്ബുള്ളയൊക്കെ വലിയ രീതിയിലുള്ള ഒരു പരാജയം ഏറ്റു വാങ്ങിയിരിക്കുകയാണ്. ഈ രണ്ട് ഭീകരവാദ ഗ്രൂപ്പുകളും വളരെ ദുർബലമായിരിക്കുകയാണ്. ഈ അവസരത്തിൽ തന്നെയാണ് ഇസ്രായേൽ ഇറാന്റെ മർമ്മത്തിനിട്ട് അടിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് ഇസ്രായേലിന്റെ പ്രതിപക്ഷ നേതാവ് നിരന്തരം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഇസ്രായേല് ഇറാന്റെ ആണവ ആയുധ കേന്ദ്രങ്ങള് ഓയിൽ ആൻഡ് ഗ്യാസ് കേന്ദ്രങ്ങളിലേക്കൊക്കെ വലിയ ആക്രമണം നടത്തണമെന്ന് തന്നെയാണ് ഇസ്രായേലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സകല നേതാക്കളും ഉയർത്തിപ്പിടിക്കുന്നത്. മുൻ പ്രധാനമന്ത്രിമാര്, മുൻ പ്രതിപക്ഷ നിലവിലെ പ്രതിപക്ഷ നേതാവ്, അങ്ങനെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ ഒരേ സ്വരത്തിൽ അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ ജനതയ്ക്ക് വേണ്ടിയിട്ട് അവരൊരുമിച്ച് ഉയർത്തിപ്പിടിക്കുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ, ഇറാനുമായി ബന്ധപ്പെട്ട സകലതും തകർക്കാൻ തന്നെയാണ് നിരന്തരം ഉയർത്തിപ്പിടിച്ച് പ്രഖ്യാപിക്കുന്നത്. ഈ അവസരത്തിലാണ് അമേരിക്കയുടെ
പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തിപരമായിട്ട് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത്, ഓയിൽ ആൻഡ് ഗ്യാസ് കേന്ദ്രങ്ങൾ ആക്രമിക്കരുത് എന്ന് വ്യക്തിപരമായിട്ട് ജോ ബൈഡൻ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ഈ ഒരു വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ടു പോകുന്നത് എന്ന് വ്യക്തമായിട്ട് തന്നെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇറാനെതിരെ രംഗത്തിറങ്ങാൻ പോകുന്നത് എന്ന് വ്യക്തമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് സുബോധമുള്ള സകല ആളുകളും ആഗ്രഹിക്കുന്നതും ഇറാന്റെ ആണവ ആയുധ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പോലും ഒരു ആണവായുധമൊക്കെ ഇറാൻ നിർമ്മിക്കുകയാണെങ്കിൽ അത് വലിയ അപകടം തന്നെയാ. മതഭ്രാന്തന്മാരായ മത തീവ്രവാദികളായിട്ടുള്ള ആളുകൾ നിയന്ത്രിക്കുന്ന ഒരു രാജ്യത്ത് ഒരു ആണവ ആയുധ കേന്ദ്രങ്ങളും അവിടെ ആണവ ആയുധങ്ങളും തയ്യാറായി കഴിഞ്ഞാൽ ആ മതഭ്രാന്തന്മാർക്ക് ഏതെങ്കിലും ഒരു സമയത്ത് കിറുക്ക് വരുന്ന സമയത്ത് അവരെടുത്ത് നമ്മുടെ രാജ്യത്തേക്ക് പോലും പ്രയോഗിക്കില്ല എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഏത് സമയത്തും ഏതൊരു സ്ഥലത്തേക്കും ഈ മതഭ്രാന്തന്മാരായിട്ടുള്ള ഇറാന്റെ ഭരണകൂടത്തിലെ ആളുകൾ ഉപയോഗിക്കുമെന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടു തന്നെയാ സുബോധമുള്ള സകല ആളുകളും നിരന്തരം ഉയർത്തിപ്പിടിക്കുന്നത് ഇറാന്റെ ആണവ ആയുധ കേന്ദ്രങ്ങള് ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കണമെന്ന്. ഇസ്രായേലിന് കൃത്യമായിട്ട് ഇപ്പൊ ന്യായമായ അവകാശമുണ്ട് ഇറാനെ വലിയ രീതിയിൽ ആക്രമിക്കാൻ. ഇറാനാണ് ആദ്യ ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തിയിട്ടുള്ളത്. 200 മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ചിട്ടുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ആളപായങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈ ഒരു ആക്രമണം ഇറാൻ നടത്തിയതിന് ഇറാന്റെ തന്നെ 5 സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഒരു പാലസ്തീനിയും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം. എന്നാൽ ഇസ്രായേൽ ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്താൻ പോകുന്നുണ്ട്. ഏത് നിമിഷത്തിലും ഇസ്രായേൽ ഇറാനിലേക്ക് വലിയൊരു ആക്രമണം തന്നെ നടത്തും. ആ സമയത്ത് വലിയ കണക്കുകൾ തന്നെ പുറത്തു വരും. നമ്മളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത് ഇറാന്റെ ആണവ ആയുധ കേന്ദ്രം തന്നെ ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കണമെന്ന് തന്നെയാണ്. അത് തന്നെയായിരിക്കാം ഇസ്രായേലിന്റെ വലിയ ലക്ഷ്യം എന്നാണ് ഇപ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് എന്നും വളരെ വ്യക്തമാണ്. ഏത് സമയത്തും ഇനി ഇസ്രായേൽ ഇറാനെതിരെ വലിയൊരു ആക്രമണം നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.